ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ ഫ്ലക്സ് നശിപ്പിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുകയാണ്. ആലിശ്ശേരി സക്കറിയ ബസാർ മേഖലകളിൽ ആണ് ഫ്ലക്സ് ബോർഡുകൾ ഇത്തരത്തിൽ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ആലപ്പുഴയിൽ യു ഡി എഫിന്റെ തെരുവ് നാടകത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ആലപ്പുഴ വളഞ്ഞ വഴിയിൽ ആണ് തെരുവ് നാടകത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. പോലീസ് സുരക്ഷയിലാണ് നാടകം അവതരിപ്പിച്ചിരുന്നത്. CPIM പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നാണ് UDF ആരോപിക്കുന്നത്. ഇന്നലെ സമാനമായ സ്ഥലത്ത് നാടകം അലങ്കോലപ്പെടുത്താൻ ശ്രമവും നടന്നിരുന്നു. ഞാനേ കരടിന്റെ മന്ത്രിയായിരുന്നു. ആ കൂടുതൽ കളിച്ചാലേ ഞാൻ അള്ളും മാന്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ തെരുവ് നാടകങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവതരിപ്പിക്കുക എന്നതൊന്നും ഒട്ടും പുതുമയുള്ള ഒന്നല്ല. അതിൽ ചിലപ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാകാം, ആക്ഷേപഹാസ്യം ഉണ്ടാകാം. അതൊക്കെ കേരളം ഇതിനു മുമ്പും കണ്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോഴിതാ UDFന്റെ തെരുവ് നാടകത്തിന് നേരെ ആലപ്പുഴയിൽ അക്രമം ഉണ്ടാവുകയാണ്. ആരാണ് ഈ അക്രമം നടത്തിയിട്ടുള്ളത്? ഇതിലിപ്പോൾ 10 CPIM പ്രവർത്തകർക്ക് നേരെ കേസ് ഉണ്ട് എന്നാണല്ലോ അറിയുന്നത്. അഭിലാഷ, കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ വളഞ്ഞ വഴിയിൽ, അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ UDFന്റെ തെരുവ് നാടകം ഈ സെയിം തെരുവ് നാടകം തന്നെയാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. ആ പരിപാടി അലങ്കോലപ്പെടുത്തിയതിനെ തുടർന്ന് അവരത് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അതായത് അന്ന് ഈ പരിപാടി തടസ്സപ്പെടുത്തിയതിന് പിന്നിൽ CPIM പ്രവർത്തകരാണെന്നുള്ള ആരോപണം UDF ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തെ വിമർശിക്കുന്ന പ്രമേയം ഉൾക്കൊള്ളുന്ന നാടകമാണ് അവിടെ UDFന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി വളഞ്ഞ വഴിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഈ നാടകം ആദ്യ ദിവസം തന്നെ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസ് ഇത് പിന്നീട് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്നലെ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഈ തെരുവ് നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് സംരക്ഷണയിൽ UDF പ്രവർത്തകർ എത്തിയിരുന്നു. തെരുവ് നാടകം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ചില ആളുകൾ അതിനകത്തേക്ക്, ആ തെരുവ് നാടകം നടക്കുന്നതിനുള്ളിലേക്ക് കയറുകയും പിന്നീട് അത് ബഹളത്തിലേക്കും സംഘർഷത്തിലേക്കും പോവുകയും ചെയ്തത്. പോലീസ് ഈ സംഭവത്തിൽ തെരുവ് നാടകം നടന്ന സ്ഥലത്തും നല്ല പോലീസ് ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് പ്രചാരണം നടത്തണമെന്നുള്ള ആവശ്യം UDF മുന്നോട്ട് വെക്കുകയും അത് നടത്തി കൊടുക്കേണ്ട സാഹചര്യം പോലീസിന് വരികയും ചെയ്തു. അപ്പോഴാണ് അവിടെ ഈ വീണ്ടും ആ സമാനമായ രീതിയിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. തുടർന്ന് ഇപ്പോൾ 10 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അമ്പലപ്പുഴ പോലീസ് വ്യക്തമാക്കുന്നത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഹാരിസ്, ഒപ്പം തന്നെ വളഞ്ഞവഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീഷ് എന്നിവരുൾപ്പെടെ 10 CPIM പ്രവർത്തകർക്കെതിരെയാണ് സംഘർഷത്തിനുള്ള സാധ്യത ഒരുക്കുക, ഒപ്പം തന്നെ സംഘർഷത്തിന് ആഹ്വാനം ചെയ്യുക, കലാപാക്കുവാനും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിട്ടുള്ളത് എന്ന് വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അമ്പലപ്പുഴ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. അതിനുശേഷം, അതായത് ഇന്നലെ രാത്രിയാണ് ഈ തെരുവ് നാടകത്തിന് നേരെയുള്ള പ്രശ്നം ഉണ്ടായത്. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും ഇപ്പോൾ സക്രിയ ബസാറും ഒപ്പം തന്നെ ആലിശ്ശേരിയും അടക്കമുള്ള ന്യൂനപക്ഷ മേഖലകളിൽ ഉണ്ടായിരുന്ന KC വേണുഗോപാലിന്റെ പോസ്റ്ററുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. പോസ്റ്ററുകളെല്ലാം തന്നെ കുത്തിക്കീറിയ അവസ്ഥയിലാണുള്ളത്. ഇതിനെതിരെ ഇപ്പോൾ ആലപ്പുഴയിലെ UDF പ്രവർത്തകർ, UDF നേതൃത്വം സൗത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സൗത്ത് പോലീസും ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ CPIM പ്രവർത്തകരായ 10 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ഓരോ മുന്നണികളും വാശിയേറി പ്രചാരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം ആണ് ആലപ്പുഴയിൽ നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMന് ആകെ വിജയിക്കാൻ സാധിച്ച മണ്ഡലം എന്നത് ആലപ്പുഴയായിരുന്നു. അവിടെ അതേ സ്ഥാനാർത്ഥി തന്നെ, ആരിഫ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തുന്നു. നേരിടാനെത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ ആണ്.
അപ്പോഴും ശരണ്യ, സാധാരണ ഈ ഫ്ലെക്സുകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ അക്രമങ്ങൾ ഉണ്ടാക്കുക എന്നതൊക്കെ പലപ്പോഴും ആരുടെയെങ്കിലും മറവിൽ ആയിരിക്കും നടത്തുക. അത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് ചെയ്തത് എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ പിന്നീട് ഉയരുന്ന പശ്ചാത്തലം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ തെരുവ് നാടകം തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാവുന്ന ആളുകളാണല്ലോ. ആരാണിത് തടയുന്നത്, എന്താണ് അവർ പറയുന്നത്, എന്തിന്റെ പേരിലാണ് തടയുന്നത് എന്നതൊക്കെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ആൾക്കൂട്ടത്തിനിടയിലേക്ക് എത്തിയാണല്ലോ ഇവരിത് തടയുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ്, ഈ വന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായി പോലീസിന് ധാരണയുണ്ട്. അതിൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായിട്ട് കാണാം. ഈ പ്രവർത്തകർ, അതായത് ഇടത് പ്രവർത്തകർ അകത്തേക്ക് കയറി വന്ന ആ നടക്കുന്ന ആ ഭാഗത്തേക്ക് കയറി വന്ന് അവരത് തടസ്സപ്പെടുത്തുന്നതാണ്. അതോടുകൂടി ആ പരിപാടി അലങ്കോലപ്പെടുത്തുകയും അവിടെ നിൽക്കുന്ന മറ്റ് പ്രവർത്തകർ ഈ പരിപാടി തുടരണം, ഇത് ഞങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കോലാഹലങ്ങളൊക്കെ, ശബ്ദകോലാഹലങ്ങളൊക്കെ നമുക്ക് ആ ബഹളത്തിനിടയിൽ കേൾക്കാം. വലിയ പോലീസ് ബന്ദോബസ്തും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ പരിപാടി നടന്നപ്പോൾ ഇതിനെ തടഞ്ഞപ്പോൾ പോലീസ് ഇടപെടുകയും അത് അവർക്ക് പ്രചാരണം എല്ലാവർക്കും അവകാശമുള്ളതാണ്, എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പ്രചാരണവുമായി മുന്നോട്ട് പോകേണ്ടതാണ്, അതിന് സഹിഷ്ണുതയോടെ കൂടി കാണുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് ആദ്യ ദിവസം തന്നെ പോലീസ് ഇതിനകത്ത് ഇടപെട്ടിട്ടും രണ്ടാം ദിവസവും അത് ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് അമ്പലപ്പുഴയിലെ വളഞ്ഞ വഴിയിൽ നടന്ന ഈ സംഭവത്തിൽ. അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും ഇതിനകത്ത് നമ്മൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സക്രിയ ബസാറിലെ പോസ്റ്ററുകൾ കീറിയതാണെങ്കിലും കഴിഞ്ഞ ദിവസം എ എൻ പുരത്ത് ഉള്ള പോസ്റ്ററുകൾ കെ സി വേണുഗോപാലിനെ നശിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഒക്കെ ഇത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായും പറയാം ഒരു മറ്റനുകമ്പയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഇത് ചെയ്തതാണ് എന്നുള്ള ആക്ഷേപം ഉണ്ടാവാം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇത് ചെയ്തതാണെന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടാവാം. പക്ഷേ ഇന്നലെ വളഞ്ഞവഴിയിൽ ഉണ്ടായ സംഭവത്തിനകത്ത് കൃത്യമായ ദൃശ്യങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഒരു അസഹിഷ്ണുത എൽ ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ അസഹിഷ്ണുതയുടെ ഭാഗമായി തന്നെയാണ് അവരത് ആ പരിപാടി തടയുകയും ഒപ്പം തന്നെ സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിചേർത്തുകൊണ്ട് കേസെടുത്തു എന്നുള്ളതാണ്. അതിൽ സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറിയും മുൻ ഇപ്പോഴത്തെ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഹാരിസ് ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കന്മാരും ഉണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ, അതായത് ഈ വളരെ വാശിയേറിയ ഒരു പോരാട്ടവും നിർണായകമായ ഒരു ജനവധിയും നടക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. കാരണം നമുക്കറിയാം കനലൊരു തരി എന്ന് പറഞ്ഞ് എ എം ആർ മത്സരത്തിലേക്ക് ഇറങ്ങുന്നു. ഒരു കാരണവശാലും എൽ ഡി എഫിന് പരാജയപ്പെട്ട് പുറകിലേക്ക് പോകാൻ കഴിയില്ല. അവർക്ക് അത് വലിയൊരു അടിയായിരിക്കും അത്തരത്തിലൊരു പരാജയം സംഭവിച്ചാൽ. ഇതൊരു അഭിമാന പോരാട്ടമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ കെ എസ് വേണുഗോപാൽ എന്നുള്ള ഒരു നാഷണൽ ലീഡർഷിപ്പിലുള്ള ഒരാൾ, കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു മത്സരം കാഴ്ചവെക്കേണ്ട പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട കെ സി വേണുഗോപാൽ ഇവിടെ മത്സരിക്കുന്നു. അവർക്കും ഇതുപോലെ തന്നെ മികച്ച വിജയം കാഴ്ചവെച്ച് മുന്നോട്ട് നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതിൽ തന്നെ എൻ ഡി എയിൽ ശോഭാ സുരേന്ദ്രൻ വരുന്നു. ശോഭ വന്നതോടുകൂടി വലിയ മത്സരം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രനും കഴിഞ്ഞു. അങ്ങനെ നല്ലൊരു മത്സരം നടക്കുന്നൊരു സ്ഥലമാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന, നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ, ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ പ്രതിചേർത്തപ്പെട്ടുകൊണ്ട് ഇത്തരം അക്രമ സംഭവങ്ങൾ നടക്കുന്നത് അവർക്ക് ഗുണകരമാകുമോ എന്ന് ചോദിച്ചാൽ അത് ഗുണകരമാകില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് ഇടതു കോട്ടകളിൽ അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ആക്ഷേപം, പ്രത്യേകിച്ച് ഈ രണ്ട് അക്രമ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലാണ്. അവിടെ ആ വോട്ടുകൾ നിർണായകമായ, ഇടതുപക്ഷത്തിന് നിർണായകമായ ഒരിടത്ത് മറ്റൊരു വൈകാരികത ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം ഒരു ഇടപെടൽ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് സി പി എം പ്രവർത്തകർ, പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രതിചേർക്കപ്പെട്ടതോടുകൂടി അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സി പി എമ്മിനാകില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു സംഘർഷം ഇവിടെ ഉണ്ടായത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിയാവാനാണ് സാധ്യത. എന്തായാലും അവിടെ അമ്പലപ്പുഴയിൽ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ എ എൻ പുരത്തും ഒപ്പം സെക്രിയ ബസാർ അടക്കമുള്ള മേഖലകളിലെ പോസ്റ്റർ നശിപ്പിച്ച സംഭവത്തിൽ, ഫ്ലെക്സ് ബോർഡുകൾ കുത്തിക്കീറിയ സംഭവത്തിൽ ഇപ്പോൾ സൗത്ത് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, തീർച്ചയായും ശരണ്യ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് ഇത്തരത്തിൽ ഈ തെരുവ് നാടകമടക്കം തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവരിപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വാചാലരാകുന്ന വിഭാഗമാണല്ലോ സി പി എം നേതാക്കൾ, അങ്ങനെയുള്ളവർ ആണ്. റൈറ്റ്, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് എം ലിജു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലിജു, ഈ ഫ്ലെക്സുകൾ ഉൾപ്പെടെ വ്യാപകമായ നിലയിൽ കീറിയതായി കണ്ടെത്തുന്നു കെ സി വേണുഗോപാലിൻ്റേത്. അതിപ്പോൾ ആര് എന്നതിൽ വ്യക്തതയില്ല, അതുകൊണ്ട് തന്നെ അത്തരമൊരു ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ തെരുവ് നാടകം തടയുന്നു, അതിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ആണ് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ നൽകുന്ന വിവരം. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നുമുണ്ട്. അതുകൊണ്ട് അതിലൊരു വ്യക്തത കുറവില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത ഈ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്?
ഈ പ്രാദേശിക നേതാക്കന്മാരുടെ അസഹിഷ്ണുത എന്നത് ഉന്നത നേതാക്കന്മാരുടെ അസഹിഷ്ണുതയുടെ പകർച്ചയാണ്. സിപിഎം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ അസഹിഷ്ണുതയും അക്രമ രാഷ്ട്രീയവുമാണ്. അതായത് ഈ അമ്പലപ്പുഴയിൽ ഒരു ആക്ഷേപഹാസ്യ പരിപാടി, കോൺഗ്രസിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു പരിപാടി നടത്തുമ്പോൾ ഗുണ്ടകൾ വരികയാണ്. കഴിഞ്ഞ ദിവസം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ആദ്യ ദിവസവും ഇന്നലേക്ക് മുൻപിനെങ്ങാന്നാണ് ആദ്യമായി സംഭവം ഉണ്ടായത്. അന്ന് അവിടെ ഈ നാടകം ഒരു തടഞ്ഞു, അവിടുത്തെ നാടക പ്രവർത്തകരെ ആക്രമിച്ചു, ബസ് ആക്രമിച്ചു. തുടർന്ന് പോലീസ് പ്രശ്നത്തോടുകൂടിയാണ് ഇന്നലെ വീണ്ടും പരിപാടി നടന്നത്. അവിടെയും ഗുണ്ടായുസത്തിനായി രംഗത്ത് വരികയാണ്. വ്യാപകമായി കെ സി വേണുഗോപാലിന്റെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിക്കുന്നു. ഇവർക്ക് പരാജയ ഭീതിയാണ്. പരാജയ ഭീതി ഉണ്ടാണല്ലോ, പാനൂരിൽ ബോംബ് നിർമ്മാണം നടത്തിയതിന്റെയും കാരണം അതാ. അല്ലെങ്കിൽ പിന്നെ അടിയിലെ സർക്കാരൻ ബോംബ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബോംബിന് എന്താണ് പ്രസക്തി? ഒരു ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശം എടുത്ത് ബോംബിന് എന്താ പ്രസക്തി? അപ്പൊ ആളുകളെ ആക്രമിക്കുക, ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുക, ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടുമെന്ന സാഹചര്യം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിന് അനുയോജ്യമല്ലാത്തൊരു പ്രസ്താവന. അതായത് ഇതിപ്പോൾ ഈ നേതാക്കളുടെ, അതായത് സംസ്ഥാന നേതാക്കളുടെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെയോ അറിവോടെ നടക്കുന്ന ഒന്നാണ് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അറിവോടെ നടക്കാതെ പറ്റുമോ? ഇപ്പം അമ്പലപ്പുഴ പോലെ പ്രദേശത്ത് ശ്രീ കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹം പ്രവർത്തിക്കുന്ന, അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ സീതാറാം യെച്ചൂരിയുമായിട്ടും പ്രകാശ് കാരാട്ടുമായിട്ടും ഒക്കെ തന്നെ വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവും വെച്ചുപുറത്തും ശ്രീ കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഉന്നത നേതൃത്വം അറിയില്ലാതെ ചെയ്യുമോ? അപ്പൊ അത് കേരളത്തിലെ ഉന്നത നേതൃത്വം, പ്രത്യേകിച്ച് പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം കേരള ബി ജെ പിയുടെ ഒരു ഇന്ത്യൻ ബി ജെ പിയുടെ ഒരു അടിമയാണ്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്ത സ്ഥാപനം നടത്തുന്ന ആളുടെ പേര് പിണറായി വിജയനാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് കെ സി വേണുഗോപാലിനെതിരെ പരമാവധി കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ദേശീയ ബി ജെ പിയുടെ കണ്ണിൽ കരടായിരിക്കുന്ന നേതാവിനെ പരമാവധി തോൽപ്പിക്കാൻ ശ്രമിക്കുക, അദ്ദേഹത്തെ ഇകർത്തി കാണിക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു കൊട്ടേഷനാണ് സിറ്റ് നിർത്തവേറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തെരുവ് നാടകം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവ് നാടകങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യിക്കുന്ന പാർട്ടി ഒരു ആക്ഷേപഹാസ്യ തെരുവ് നാടക പരിപാടി തല്ലി തകർക്കാൻ ഉത്തരവിടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ലിജു ഞങ്ങളോട് പ്രതികരിച്ചതിന്. തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്വാഭാവികമായും ഇത്തരം ഈ ഫ്ലെക്സുകൾ വലിച്ചു കീറുന്നത് പോലെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആക്ഷേപഹാസ്യം നടത്തുമ്പോൾ, തെരുവ് നാടകം അവതരിപ്പിക്കുമ്പോൾ അത് തുടർച്ചയായി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അത് കയ്യൂക്കിന്റെ രാഷ്ട്രീയമായി മാത്രമേ കാണാൻ സാധിക്കൂ. അത് ആര് ചെയ്താലും എതിർക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ്